ഞങ്ങളുടെ പെർഫോമറാണ് പുള്ളിക്കാരി. സോ ഇവിടെ ഹോട്ടലിൽ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട് നമ്മുടെ വെയിറ്റേഴ്സ് ഉണ്ട്. സോ അവർ ഹോട്ടലിന് ഒരു പ്രൊസീജിയർ ഉണ്ട് സാർട്ടറും കൂടെ അല്ലേ ഞാൻ അപ്പം അതിനെ മാനിക്കൂ സർ. എനിക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയാ കൊള്ളാരുന്നു. നോക്കാം വരട്ടെ. നീ അടുക്കളയിൽ പോയിട്ട് ചെയ്യ്. നീ പോളാ മാനേജറെ. ഇന്നലൊക്കെ ആയതുകൊണ്ട് എന്നെ പഠിക്കാൻ പറ്റാടാ. എന്ത് നിങ്ങളോട് കൊറേ സമയം ഞാൻ പറഞ്ഞില്ലേ ബാത്റൂം കഴിക്കാൻ? എന്താണ് ഇത് ചേച്ചി? ഞാൻ കുറച്ചു നേരം വന്നിരിക്കും. സെക്യൂരിറ്റിയുടെ കൂടെ ഒന്നും മിണ്ടാണ്ടിരിക്കോ? സെക്യൂരിറ്റിയുടെ കൂടെ പോയി. അല്ല നിങ്ങൾ നിങ്ങൾ ദയവ് ചെയ്ത് ഒരാൾ സംസാരിക്കുമ്പോൾ മിണ്ടാണ്ടിരിക്കും. നിങ്ങളൊരു നിങ്ങളൊരു റിസോർട്ടിൽ നിൽക്കുമ്പോൾ അതിന്റെ മര്യാദയിൽ നിൽക്കുക. നിങ്ങൾ ഒരാൾ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കോ? എന്ത് ഫ്രണ്ട്? എന്താ പോയി ക്ലീൻ ചെയ്യ്. മാനേജർ സാർ സീരിയസ് ആയിട്ട് പറയാണ്, ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എന്താണ് ടാസ്ക്? ഇത് എന്താണ്? ഞാൻ അസിസ്റ്റന്റ് ആണ്. ഇത് ടാസ്ക് ഹോട്ടലാണ്, അല്ലാണ്ട് ഒരാൾ വരുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ടും ചെയ്യണതല്ല ടാസ്ക്. ഇതാണോ ടാസ്ക്? ഇതെന്റെ അടിപൊളി പെർഫോമർ ആണ് സാർ. ഒരു പാവമാണ് ആക്ച്വലി. കൂടെ കൂട്ടണോ? ഞങ്ങൾക്കൊരു മീറ്റിംഗ് വിളിച്ചാലോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് വിളിച്ചാലോ? മാനേജർ സർ, മാനേജർ സർ, സോറി സർ, ഈ കുട്ടി ഇനി എന്നോടൊപ്പം നടക്കണ്ട. നടക്കണ്ട? എന്തോ സാർ, ഞാൻ താങ്കളോട് പറഞ്ഞ എന്തായിരുന്നു? ഈ സാധനങ്ങളും നമ്മുടെ ഹോട്ടൽ മുഴുവനായിട്ട് സാറിനെ കാണിച്ചു തരാം. അല്ല, അതെ, പിന്നെന്താണ്? സുന്ദരിയും സുശീലയും സൽഗുണ സമ്പന്നയുമായ ഒരു വ്യക്തി എന്നാണ്. പോണ വഴിയിലും വരണ വഴിയിലും സാർ സാർ മനസ്സിലായില്ലേ? സാർ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് സാർ. സുന്ദരിയും സുശീലയും ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ് സാർ. അങ്ങനെ പറയരുത് സാർ. യെസ് സാർ, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് മനസ്സിലായി? സുന്ദരിയും സുശീലയും സൽഗുണ എന്നാണ് സാർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഓക്കെ സാർ, പറഞ്ഞു. സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ് സാർ? മുഖത്തോ ശരീരത്തോ കൊത്തിവെക്കുന്നതല്ല. അല്ല സാർ, അത് ആന്തരികമായ സൗന്ദര്യം. ആ സൗന്ദര്യം ഇവിടെ കുറച്ച് കുറവുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ സാർ, അങ്ങനെയായിരുന്നു. ഓക്കെ, സുശീല എന്ന് പറഞ്ഞാൽ എന്താണ് സാർ മീനിങ്? അതൊരു കുട്ടിയുടെ പേരാണ്. പേരാണ്? ഓക്കെ, സോറി സാർ, സോറി സാർ, സോറി സാർ. സാർ ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എം ബി എ പാസ് ആയോ? അതെ അതെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. ഞാൻ എം ബി എ പാസ് ആയി സാർ. എന്റെ മാനേജർ സാറേ. യെസ് സാർ, പറഞ്ഞോളൂ. മാനേജർ സാറ്, പള്ളി നിക്കറിട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഈ പരിപാടികളുമായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ നിന്റെ നിക്കറിന്റെ വലിപ്പവും വണ്ണവും നീളവും ഒക്കെ അങ്ങ് കൂടി. മനസ്സിലായി? മനസ്സിലായി സാർ. എന്ന് പറഞ്ഞ ആള് വലുതാവില്ല. ഇല്ല, എനിക്ക് ആളിനെ ഒന്ന് മാറ്റി തരണം സാർ. എനിക്ക് എന്റെ സുശീലത്വം എന്താണെന്ന് പറഞ്ഞു. വരുന്ന വഴിയിൽ ഇയാളെ കൂടെ കൂട്ടട്ടെ എന്ന് എന്നോട് ചോദിച്ചില്ലേ? ഒരു പ്രാവശ്യം ചോദിച്ചോ? ഇല്ലയോ? ഒരു പ്രാവശ്യം ചോദിച്ചത് നമ്മൾ ഇവിടെ വെച്ചുള്ള സാർ. സാർ ഉദ്ദേശിച്ച ഈ ഒരു സംഭവം എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് പോയപ്പോ പറഞ്ഞത് നമ്മൾ മതി, ഈ മാനേജർ വന്നപ്പോ പോലും വേണ്ടെന്നാണ് ചോദിച്ചത്. കൂട്ടണ്ട എന്ന ഒരു വാക്ക് പറഞ്ഞായിരുന്നു. ഇങ്ങനെ കൂട്ടണോന്ന് ചോദിക്കണ്ട സാർ, അതെനിക്ക് ഫീൽ ആയി. അത് കഴിഞ്ഞു. അതിപ്പോ ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞത്, ആ വള്ളി നിക്കപ്പോ വലുതായി, നീളം കൂടി, വണ്ണം കൂടി, കാരം കൂടി. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിനെ ഇദ്ദേഹത്തെ തിരിച്ചു തരുന്നു.